നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാമാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ടു പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്തറുത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിന്റെ തട്ടികളയിലെ സേതുരാമ. ചിലപ്പോ ഈ കേസ് പോലല്ലോ മന്നാടിപുരത്തു നിന്ന് ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്ക് ഒരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുക്കാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി. ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശുരും വീറും വാശിയും ഉള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുത്. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കട. അല്ലണ്ണാ, വന്നിട്ടല്ലേ. പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിന് വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പ എന്താ ചെയ്യ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരപ്പച്ച. അക്കരപ്പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താ? നോക്കിയാ സേതു, കട്ടികൾ വന്നു. കട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുറത്ത് കാലുകൂത്തില്ലതാ. നരേന്ദ്ര, അടിച്ചൊതുക്കള യുവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ, നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. എങ്ങോട്ടല്ല കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ, ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? അയ്യോ അയ്യോ, ഓടി വരണേ കള്ളൻ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര.
ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം. അല്ലടാ പരമനാറി ആർച്ചയെ തൊട്ടുകളിച്ച് ഒരുത്തരം വരുന്നവിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കുന്ന പ്രായം ഞങ്ങളെ കഴിഞ്ഞു ചേട്ടന്മാരെ. ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ച നീയല്ലടാ. തമാശ കളിക്കരുത്, പടക്ക കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാൻ വന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മച്ചവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിതം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പനാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മാധവാ ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ചു കളയറായി മുള്ള പന്നിയെ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളം പന്നിയെന്ന്. അത് ഞാൻ, നീ എന്താ പറഞ്ഞ? ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവരെ. നീ ആണല്ലേ ഞങ്ങളുടെ പെങ്ങളെ അപമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷമെങ്കിൽ അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. ഉഴകടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. വ്യാജ വക്കീലല്ലടോ താൻ. ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയാമാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ചു വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയാമാരെ. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നു. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്, അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ. എന്റെ കേസ് കെട്ടും, എന്റെ മാനവും ഉണ്ടാവും പോയത്. വിടില്ല ഞാൻ അവനെ. വിടരുത്, നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. എന്നെയും തന്നെയും അല്ല സാറിനെയും ചതിച്ചോറി. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ. 500 രണ്ട് പിഴയ്ക്കുന്ന നോട്ടാ നിന്റെ കയ്യിൽ തന്നത്. അതങ്ങനെ മറക്കാൻ പറ്റില്ല. നീയേ ആ വക്കീലിനെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം.